അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അവർ പലപ്പോഴും തിരിച്ചു ചോദിക്കും, നിങ്ങൾ ഈ ദുആ എന്ന് വിളിച്ചു പ്രാർത്ഥന എന്ന് എവിടെ നിന്നാണ് അർത്ഥം പറയുന്നത്? ദുആ എന്നാൽ പ്രാർത്ഥനയാണ്. വിളിച്ചു തേട്ടം ദുആയിൽ പെടുകയില്ല, അത് പ്രാർത്ഥനയല്ല. ഞങ്ങൾ ഇവിടെ ഔലിയാക്കന്മാരോട് നടത്തുന്നത് കേവല വിളിച്ചു തേട്ടമാണ്, കേവല സഹായ തേട്ടമാണ്, അത് ഒരിക്കലും പ്രാർത്ഥനയുടെ പരിധിയിൽ പെടില്ല എന്ന് ചില ആളുകൾ പറയുന്നത് കാണാം. അപ്പൊ എന്താണ് അതിന് മറുപടിയായി പറയാനുള്ളത്? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചാൽ ദുആ എന്നത് പല സന്ദർഭങ്ങളിലും വിളിച്ചു തേട്ടം എന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ പലപ്പോഴും ഔലിയാക്കന്മാരെ വിളിച്ചു തേടുന്നതിനും അവരോട് സഹായം ചോദിക്കുന്നതിനുമുള്ള ന്യായമായി പറഞ്ഞ അത് പ്രാർത്ഥന, ഇത് വിളിച്ചു തേട്ടം, അത് പ്രാർത്ഥന, ഇത് ഇസ്തിഗാസ, അത് പ്രാർത്ഥന, ഇത് ഇസ്തിആന, അത് പ്രാർത്ഥന, ഇത് ഇസ്തിഷ്ഫാ. വലിയ എന്തോ കാര്യം കേട്ടതുപോലെയാണ് ആളുകൾ ധരിക്കുക. ഒന്നുമില്ല, ദുആഉം പ്രാർത്ഥനയും വിളിച്ചു തേട്ടവും ഒക്കെ ഒരേ കാര്യമായി ഖുർആനിൽ പലയിടത്തും വന്നിട്ടുണ്ട്. സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ നോക്കുക, സൂറത്തു മറിയം ആരംഭിക്കുന്നത് തന്നെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. കാഫ ഹാ യാ ഐൻ സാദ് ذِكْرُ رَحْمَةِ رَبِّكَ عَبْدَهُ زَكَرِيَّا إِذْ نَادَى رَبَّهُ نِدَاءً خَفِيًّا. زكريا നബിയുടെ ചരിത്രം നിങ്ങൾ കേൾക്കുക. അല്ലാഹു ഖുർആൻ പറയുന്നു, إِذْ نَادَى رَبَّهُ, അദ്ദേഹം തന്റെ റബ്ബിനെ നാദ. ഇതിന്റെ അറബിയിൽ നാദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിളിച്ചു തേടി, ഒരാളെ വിളിക്കുന്നതിനാണ് നാദ എന്ന് പറയുന്നത്. ഖുർആൻ അല്ലാഹു പറഞ്ഞതാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കുക, അത് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ തൊട്ടടുത്ത ആയത്തിൽ പറയാം, വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. ഖുർആൻ ആയത്തിലെ തെളിവാണിത്. അള്ളാഹുവെ, നിന്നോട് ദുആ ചെയ്തതുകൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല. ആദ്യത്തിൽ അള്ളാഹു പ്രാർത്ഥനയെ നിദാ എന്നാണ് പറഞ്ഞത്, വിളിച്ചു തേട്ടം അങ്ങനെയാണ് പറഞ്ഞത്, വിളിച്ചു തേട്ടം എന്നാണ് പറഞ്ഞത്. പല ആളുകളും ഞാൻ ദുആ എന്ന് പറഞ്ഞിട്ട് അല്ലല്ലാത്തൊരു വിളിച്ചു തേടരുത് എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ വലിയ തെളിവായി പറയും, നിങ്ങൾക്ക് എവിടെ ഈ ദുആഇന് വിളിച്ചു തേട്ടം എന്ന അർത്ഥമുണ്ട്? ഖുർആനിൽ നിന്ന് കിട്ടിയതാണ്. ഖുർആനിൽ അള്ളാഹു ദുആഇന് വിളിച്ചു തേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന്റെ അർത്ഥമാണ് ഒരു സ്ഥലത്താണോ? അല്ല, ഒന്നിലധികം സ്ഥലത്ത് ഞാൻ കാണിച്ചത്. അയ്യൂബ് നബി, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ നോക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാഇൽ അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വദന്നൂൻ ഇദ് ദഹബ മുഗാദിബൻ فظن ان لن نقدر عليه فنادى في الظلمات ان لا اله الا انت سبحانك اني كنت من الظالمين. ذنون അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട സന്ദർഭത്തിൽ കടലിൽ നിന്ന് അദ്ദേഹം ആ ഇരുട്ടുകൾ കടിയിൽ നിന്ന് അദ്ദേഹം فنادى, അദ്ദേഹം വിളിച്ചു തേടി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അർത്ഥമാണ് فنادى في الظلمات ان لا اله الا انت سبحانك اني كنت من الظالمين. ذنون يونس نبي عليه الصلاه والسلام عند പ്രാർത്ഥന അല്ലാഹു നാദ എന്നാണ് വിളിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഈ വിളിച്ചു തേട്ടത്തെക്കുറിച്ച് അവിടുന്ന് എന്താണ് പറഞ്ഞത്? അവിടുത്തെ ഹദീസ് തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്, ദഅവതു ദിന്നൂൻ. ദിന്നൂനിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദഅവതു അഖീ ദിന്നൂൻ, എന്റെ സഹോദരനായ ദിന്നൂൻ യൂനുസ് നബി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ മാ ദഅ ബിഹാ മക്റൂബ് ഇല്ലാ ഫറജല്ലാഹു അൻ. പ്രയാസത്തിൽ അകപ്പെട്ട ഏതൊരാളും ഇത് മുൻനിർത്തിക്കൊണ്ട് വിളിച്ചു ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ പ്രയാസം നീക്കി കൊടുക്കും. ദഅ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പൊ പ്രാർത്ഥനയും വിളിച്ചു തേട്ടവും ഒന്നാണ്. നിങ്ങൾ അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ മുഹയിദ്ദീൻ ഷെയ്ഖെ കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ദുആആണ്, അത് ഇബാദത്താണ്, അത് അള്ളാഹു അല്ലാത്തവരോട് ചെയ്താൽ ചെയ്യുന്നത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം ഒരു സംശയ കാര്യത്തിൽ വേണ്ടതില്ല. ഖുർആനിൽ നിന്ന് നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ ഈ പറഞ്ഞ തെറ്റാണെന്നുള്ളത്. ഞാൻ ഖുർആൻ ആയത്തുകളാണ് ഈ കേൾപ്പിച്ചത്, ഇനിയുമുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. സൂറത്തുൽ അംബിയാഇൽ കാണാം, ونوحا اذ نادى من قبل فاستجبنا له. نوح نبي عليه الصلاه والسلام اذ نادى ادهم വിളിച്ചു തേടി. ഖുർആൻ അല്ലാഹു പറ اذ نادى വിളിച്ചു തേടി.
നിങ്ങൾ സഹോദരങ്ങളെ തൗഹീദ് പഠിച്ചവരെ, ഈ ആയത്ത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇവരെപ്പോഴും പറയാറുള്ള കാര്യമാണ് അത്, പ്രാർത്ഥനയല്ലേ മൗലവി, ഇത് വിളിച്ചു തേട്ടമാണ്, ഇത് സഹായതേട്ടമാണ്, ഇത് ഇസ്തിആനത്താണ്, ഇസ്തിഷ്ഫാആണ് എന്നൊക്കെ പറഞ്ഞ് പല അറബി വാക്കുകളിൽ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത് ദുആആണ്. സഹോദര, ഒരു വാദപ്രതിവാദത്തിൽ ഒരു മനുഷ്യൻ, ഒരാൾ തൻ്റെ വാദം സ്ഥാപിച്ചുകൊണ്ട് പറയണം, ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് പറയേണ്ടടുത്ത് ഒരാൾ യാ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഇഹ്ദിനി എന്ന് പറഞ്ഞാൽ അത് കേവല വിളിച്ചു തേട്ടമാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരെ പറയാൻ തുടങ്ങി. പിന്നെ ഏതാ ദുആ, ഏതാ വിളിച്ച്, ഏതാ പ്രാർത്ഥന അല്ലാത്തത്, ഏതാ സഹായതേട്ടം അല്ലാത്തത്, അള്ളാഹുവെ കാത്തു രക്ഷിക്കണേ എന്ന് പറയേണ്ടടുത്ത് അള്ളാഹുവെ എന്ന് പറയേണ്ടടുത്ത് മുഹദ്ദി ഷേഖേ എന്ന് പറഞ്ഞാൽ എന്താണ് ചങ്ങാതി, അതിലുണ്ടായ മാറ്റം എന്ത് വ്യത്യാസമാണ് പറഞ്ഞതിലുള്ളത്? വല്ല മാറ്റവും നിന്റെ ഹൃദയത്തിലുണ്ടോ? പലപ്പോഴും അള്ളാഹുവിനോട് തേടുമ്പോൾ അവൻ കരയുന്നു പോലുമില്ല, എന്നാൽ ജാറത്തിന്റെ മുന്നിൽ പോയാൽ അവൻ അവിടെ കൂടുതൽ വിനയത്തിലാണ്, കൂടുതൽ താഴ്മയിലാണ്. അവൻ്റെ കണ്ണക്കഥ നിറഞ്ഞൊഴുകുന്നു, അവൻ്റെ ഹൃദയം താങ്ങാൻ പറ്റുന്നില്ല. അജ്മീറിന്റെ ദർഗയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവനങ്ങ് പേടിച്ചു വറക്കാൻ, എന്തിന് മസ്ജിദിൽ കയറി തിരിച്ചു നടന്നു പോകുമ്പോൾ അവനങ്ങ് നേരെ നടന്നു പോവാണ് ബാക്കും തട്ടിയത്. ജാറത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവന് തിരിയാൻ വയ്യ, എൻ്റെ ഔലിയ എൻ്റെ ബാക്ക് കണ്ടുപോകരുത്, അതുകൊണ്ട് ബാക്കിലേക്ക് നടക്കുകയാണ്. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞവരെ, ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എത്ര വേദനയോടുകൂടിയാണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നിങ്ങളെ ഈ കൂട്ടം ആളുകൾ ക്ഷണിക്കുന്ന തനിച്ച ശിർക്കിലേക്കാണ്. അള്ളാഹു അല്ലാത്തവരോടുള്ള ഈ തേട്ടം, ഇത് ശിർക്കാണ്, ഇത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് ഇതിന് ഒരു തെളിവും കണ്ടെത്താൻ സാധിക്കില്ല, ഒരു തെളിവുമില്ല. നിങ്ങൾ പറയുന്ന വെറും ന്യായങ്ങളല്ലാതെ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ ഈ തേടിയതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിട്ടുണ്ടോ? സഹാബികൾ തേടിയിട്ടുണ്ടോ? സലഫുകൾ, മുൻഗാമികളിൽപ്പെട്ട ഇമാമുമാർ തേടിയിട്ടുണ്ടോ? നിങ്ങൾ കൊണ്ടുവരൂ. എവിടെയാണ് ഈ പറഞ്ഞ നബിമാരോ, ഈ പറഞ്ഞ അമ്പിയാക്കന്മാരോ, സാലിഹീങ്ങളോ, സഹാബികളോ ഒരിക്കലെങ്കിലും എൻ്റെ രോഗം മാറ്റി തരണേന്ന് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ വിളിച്ചു തേടിയ ഒരു സംഭവം നിങ്ങൾ കാണിച്ചു തരൂ എന്ന് എത്ര കാലമായി ആളുകൾ ചോദിക്കുന്നു. എൻ്റെ ഒരു സംഭവം ഇല്ലാത്തത്, ഒരൊറ്റ തെളിവുമില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ പറയട്ടെ, ഇത് ശിരിക്കാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിൻ്റെ മേൽ ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുത്. അള്ളാഹു നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ.